ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സൈഡ് ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. നമ്മളെല്ലാവരും കളയണ ഒരു സാധനമാണ് കായത്തൊണ്ട്. കായ ചിപ്സിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി തൊണ്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യുക, അങ്ങനെ തന്നെ കൊണ്ട് കളയും, അല്ലെങ്കിൽ പശുവിന് കൊടുക്കും. പക്ഷേ അത് ഏറ്റവും സ്വാദിഷ്ടമായ രീതിയിൽ ഉണ്ടാക്കിയ നല്ലതാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ഈ തൊണ്ടെടുക്കാൻ പേടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, കായത്തൊണ്ടുമ്മ വിഷം അടിച്ചിട്ടുണ്ടോ അത് കായമ്മ വിഷം അടിച്ചിട്ടാണോ വരണേന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാവണതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് അടുത്ത വളപ്പിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അറിയാമല്ലോ മരുന്നടിക്കേണ്ടോന്നൊക്കെ അറിയാം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ കായത്തൊണ്ടാണെങ്കിലേ, നമ്മൾ ചിപ്സിന് എടുത്തു കഴിഞ്ഞിട്ട് ആ കായത്തൊണ്ട് ഒരര മണിക്കൂർ ഉപ്പും മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തൊണ്ടെടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യണത്. കടയിൽ നിന്ന് മേടിക്കണ വിഷം രഹിതമായിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അത് ഒരര മണിക്കൂർ നേരം വെള്ളത്തിലിട്ടാൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ആ തോരനിലേക്കില്ലേ, നമുക്ക് പയറ് വേണം. പയറ് വേണമെങ്കിലാവാം, ചെറുപയറാവാം, ചെറുപയറ്റും പരിപ്പാവാം. ഇന്ന് ഞാനിവിടെ എടുത്തേക്കണത് ചെറുപയറാണ്. ചെറുപയർ ഞാനൊന്ന് ചൂടാക്കിയിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടു, പെട്ടെന്ന് കുതിർന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കായത്തൊണ്ടാണ്, ഇത് നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഇപ്പം നമുക്ക് വറുത്തിടാം. വറുത്തിടണേന് സാധാരണ നമ്മൾ തോരന് വറുത്തിടണ മാതിരി കടുക്, അരി, മുളക്, കറിവേപ്പില ഇത്രയാണ് നമ്മൾ വറുത്തിടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വറുത്തിടാം. ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുകിടാം. ഇതിലേക്ക് വറുത്തിടാനായിട്ട് അരി, മുളക്, കറിവേപ്പില. ഇതിലേക്ക് അരിയാണ് ഇടുക. സാധാരണ നമ്മൾ ഉഴുന്നരിപ്പൊക്കെ അല്ലേ ഇടുന്നത്. ഈ തോരനിലേക്ക് നമ്മൾ അരിയാണ് ഇടുന്നത്. ഞാൻ പയറ് വേവിച്ച് വെച്ചാരണം കായത്തൊണ്ട് ഇതിലേക്ക് ആദ്യം ഇടുക കേട്ടോ. കുക്കറിൽ ഇട്ടാലും കുഴപ്പമില്ല, ഒരു വിസിൽ വരുമ്പോൾ വാങ്ങിയാൽ മതി. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ചെറുപയർ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്വല്പം വെള്ളം ചേർക്കാം കേട്ടോ. കായത്തൊണ്ട് വെന്തിട്ടില്ലല്ലോ, സാധാരണ കുറച്ച് വെള്ളം. കായത്തൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുക ചെയ്ത് കുക്കറിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുക്കറിലാണെങ്കിലും നമുക്കൊരു വിസിൽ വന്നാൽ നല്ലോണം അങ്ങോട്ട് വെന്ത് ഉടയുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇത് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. കായത്തൊണ്ട് വെന്തിട്ടില്ലല്ലോ, അപ്പം നല്ലോണം ഒന്ന് വേവട്ടെ. ഇനി തോരന് നമുക്ക് നാളികേരം, കറിവേപ്പില, കാന്താരിമുളക്, ഉള്ളി, ജീരകം. ഇത് സാധാ തോരന് നമ്മൾ ചേർക്കണ പോലെ തന്നെയുള്ള കൂട്ട് തന്നെയാണ്. ഒരു അഞ്ചാറ് ചോള ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, ഇതാ ഒരു അഞ്ചാറ് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാന്താരിമുളക് ഇല്ല വെച്ചാൽ പച്ചമുളകായാലും ആവാട്ടോ. ഞാൻ കറിവേപ്പില നന്നായിട്ട് തോരന് ഇതിൽ ചേർക്കും. ഇതിൽ അരഞ്ഞ് ചേർന്നാൽ പിന്നെ നമുക്കെടുത്ത് കളയണ്ടല്ലോ. കറിവേപ്പില ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. കായത്തൊണ്ട് പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നാളികേരം ചതച്ചത് ചേർക്കാം.
നമ്മുടെ കായയും കായത്തൊണ്ടും ചെറുപയറും തോരൻ റെഡിയായിട്ടുണ്ട്. ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. നല്ല സ്വാദും പോഷക ഗുണമുള്ള ഒരു ഡിഷും കൂടിയാണ് ഇത്. ഒട്ടും കുറയില്ല ഇത് വച്ചാൽ. കായത്തൊണ്ട് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ധാരാളമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം നമുക്ക് ചിപ്സിന് കായ എടുക്കുമ്പോഴേ അതിൻ്റെ തൊണ്ട് നമുക്ക് ഇതുപോലെ തോരൻ വയ്ക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവരും. ഇനി അടുത്തൊരു നാടൻ വിഭവമായിട്ട് ഞാൻ ഉടനെ വരാം. അപ്പം എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ.